Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ ആ സമൂഹം നിറയും. അപ്പോസ്തല പ്രവർത്തനം 10:44 പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗങ്ങൾ മാറി അത്ഭുതങ്ങൾ സംഭവിക്കും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16:20 അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. Mark 16:20. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7:23 എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവ വചന ശുശ്രൂഷ നടക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളെയും തുച്ഛീകരിച്ച് തങ്ങളുടെ അഭീഷ്ടമനുസരിച്ച് തങ്ങളുടെ മനോഗതമനുസരിച്ച് അതിനെല്ലാം വളച്ചൊടിച്ച് തുച്ഛീകരിച്ച് തങ്ങൾക്കിഷ്ടമുള്ള കളർ ചേർത്ത് അതിനെക്കുറിച്ച് ദൂഷണങ്ങൾ പറയുന്ന ചില സാഹചര്യങ്ങളെ അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലരെ സംബന്ധിച്ച് ഇതിങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നും യേശുവിൻ്റെ നാമത്തിലല്ല, അതൊക്കെ വേറെ എന്തോ സൈക്കോളജിക്കൽ ടെക്നിക്കായിട്ട് ചിലർ വ്യാഖ്യാനിക്കണതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വേറെ ചിലർ ഇതിനെയൊക്കെ ഇതെന്തുകൊണ്ട് എല്ലായിടത്തും നടക്കുന്നില്ല, എന്തുകൊണ്ട് എല്ലാവരും സൗഖ്യം പ്രാപിക്കുന്നില്ല, എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ സുഖം പെടുത്തുന്നില്ല, എന്തുകൊണ്ട് ആശുപത്രികൾ പൂട്ടുന്നില്ല, ഇങ്ങനെയുള്ള ചില മുട്ടായുക്തികൾ ഉന്നയിക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു 100,000 എതിർ ചിന്തകളുമായി സാത്താൻ്റെ ബന്ധനത്തിലിരിക്കുന്ന നിരവധി ആത്മാക്കൾ ഇന്ന് ലോകത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് ഞാനും നിങ്ങളും വളരെ വ്യക്തമായി ദൈവവചനപ്രകാരം മനസ്സിലാക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ആദ്യം തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 7:21-23 തിരുലിഖിതങ്ങളാണ്. Luke 7:21-23. അവിടെ അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്? യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നടക്കുമ്പോൾ വളരെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. സ്നാപക യോഹന്നാൻ ഒരു സംശയം, ഇത് തന്നെയാണോ യേശു, വരാനിരിക്കുന്ന ഇവൻ തന്നെയാണോ, അതോ വേറൊരുവന് വേണ്ടി ഇനി കാത്തിരിക്കണമോ? തൻ്റെ രണ്ട് ശിഷ്യന്മാരെ സ്നാപക യോഹന്നാൻ ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി യേശുവിൻ്റെ അരികിലേക്ക് അയക്കുന്നതാണ് രംഗം. അവർ വരുന്ന സമയത്ത് അവിടെ വളരെ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരുന്നു. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. 21 വചനങ്ങൾ ഇപ്പോൾ നമുക്ക് വായിക്കാം. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖം പ്രാപിക്കുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. അതിനുശേഷമാണ് 23 വാക്യത്തിൽ യേശു പറയുന്നത്, എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. ഈ അത്ഭുതങ്ങളെ പ്രതിയും ഈ അടയാളങ്ങളെ പ്രതിയും ഈ രോഗശാന്തികളെ പ്രതിയും ഇപ്പോൾ നടക്കുന്ന വൻ കാര്യങ്ങളെ പ്രതിയും എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ,
ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അവിടെ ദൈവാത്മാവിൻ്റെ ശക്തിയാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രകടമായ ദൈവിക ഇടപെടലുകളും സംഭവിക്കുമെന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. വരാനിരിക്കുന്ന മിശിഹ ഞാൻ തന്നെയാണെന്നും എൻ്റെ സാന്നിധ്യത്തിൽ ദൈവരാജ്യത്തിൻ്റെ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുമെന്നും ദൈവരാജ്യ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുമ്പോൾ ദൈവാത്മാവിൻ്റെ ശക്തിയാൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുമെന്നും യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു ഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 21 മുതൽ 23 വരെ തിരുലിഖിതങ്ങൾ. സഹോദരങ്ങളെ, എന്നാൽ യേശു പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ഇന്ന് ഉള്ളതുപോലെ തന്നെ പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉപദ്രവമാണ് യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമ്പോൾ ഇത് ബേൽസബൂലിനെ കൊണ്ടാണ്, ഇത് പിശാചിനെ കൊണ്ടാണ്, ഇത് ദൈവാത്മാവിനെ കൊണ്ടല്ല എന്നൊരു തോന്നൽ പലരുടെയും ഹൃദയങ്ങൾ, പ്രത്യേകിച്ച് പണ്ഡിത മന്യന്മാരുടെ ഹൃദയങ്ങളിൽ. ഒരുവിധം കുഴപ്പമൊന്നുമില്ല, ഞാൻ സെൽഫ് റൈറ്റിയസ് ആയിട്ടുള്ള പല ആളുകൾ ഇന്ന് ഭൂമിയിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ, അതിൽ പലർക്കും തോന്നുകയാണ് ഇന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കാണുമ്പോൾ ചിലർക്ക് തോന്നുകയാണ് അത് യേശുവിൻ്റെ നാമത്തിലല്ല, അത് യേശുവല്ല സുഖപ്പെടുത്തുന്നത്, അത് മറ്റെന്തോ പിശാചിന് ശക്തി കൊണ്ടോ മറ്റോ സംഭവിക്കുന്നതാണെന്ന് ധരിച്ചു വശാകുകയും അതുപോലെ പഠിപ്പിക്കുകയും ചെയ്യുക. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 22-ാം തിരുലിഖിതത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ഇന്നും സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ അത്ഭുതങ്ങളെ കണ്ടപ്പോൾ അന്നത്തെ പ്രമുഖർ പറഞ്ഞത് ഇങ്ങനെയാണ്. മാർക്കോസ് 3:22, ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബേൽസബൂൽ ആവേശിച്ചിരിക്കുന്നു, പിശാചുകളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുകളെ പുറത്താക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രകടമായ ദൈവിക ഇടപെടലുകൾ സംഭവിക്കുമ്പോൾ ഇത് യേശുവിൻ്റെ നാമത്തിലോ ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ടോ ആണെന്ന് അംഗീകരിക്കാൻ പറ്റാതെ വെപ്രാളപ്പെടുന്ന നിരവധി ഹൃദയങ്ങളുണ്ട്, നിരവധി അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആത്മാക്കളുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അതുപോലെ തന്നെ പണ്ട് കാലത്ത് യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന മറ്റൊരു വലിയ ഒരു പൈശാചിക പീഡയാണ്, എന്തുകൊണ്ട് എല്ലാവരെയും സുഖപ്പെടുത്തുന്നില്ല, അത് തന്നെയല്ലേ ഇന്നും ചോദിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ പോയിട്ട് എന്തുകൊണ്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൂടാ, ആശുപത്രിയിൽ പോയിട്ട് എന്തുകൊണ്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൂടാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കണം, സുവിശേഷ ശുശ്രൂഷ, ദൈവരാജ്യത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷ രോഗികളെ സുഖപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഷോ അല്ല. ഇത് രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയോ അതുമല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജിൻ്റെയോ അല്ലെങ്കിൽ ആശുപത്രിയുടെയോ ചുമതല ഏറ്റെടുത്ത് നടത്തുന്ന ഒരു രോഗികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ അല്ല ദൈവരാജ്യത്തിൻ്റെ വചന ശുശ്രൂഷ. ദൈവരാജ്യത്തിൻ്റെ വചനങ്ങൾ പ്രസംഗിക്കപ്പെടുമ്പോൾ രോഗികൾ സുഖം പ്രാപിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നീ ഏതെങ്കിലും ചില മജീഷ്യൻസ് കാണിക്കുന്ന ചില മാജിക് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില സർക്കസ് കൂടാരത്തിൽ കാണുന്ന ചില പ്രത്യേക ഷോ പോലെയോ അല്ല ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ. രോഗികളെ സുഖപ്പെടുത്തി ഒരു ഷോ കാണിക്കുന്ന ശുശ്രൂഷയാണ് ഈ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ എന്ന് ധരിച്ചു വശാകരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് രോഗികൾ സുഖം പ്രാപിക്കുന്നത്? വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, യേശു അവരോട് കൂടെ പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. യേശുവിൻ്റെ ശിഷ്യന്മാർ വചനം പ്രസംഗിക്കുമ്പോൾ ആ വചനത്തെ സ്ഥിരീകരിച്ച് ഞാൻ തന്നെയാണ് ഈ വചനങ്ങൾ നിങ്ങളുടെ മേൽ അയക്കുന്നത്, ഞാൻ തന്നെയാണ് ഈ ശുശ്രൂഷ അയച്ചിരിക്കുന്നത്, ഞാനാണ് ഇവിടെയുള്ളത് എന്ന് അവിടെ കൂടിയിരിക്കുന്ന സകല ജനതകളും അറിയേണ്ടതിന് യേശു അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനത്തെ കൺഫേം ചെയ്യുന്നു. അതാണ് ശുശ്രൂഷകളിൽ നടക്കുന്ന രോഗസൗഖ്യങ്ങൾ, അതാണ് ശുശ്രൂഷകളിൽ നൽകുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ. അത് അത്ഭുതങ്ങൾക്ക് വേണ്ടിയോ രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടിയോ അല്ല,
പ്രത്യത ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവരും ഒരുപോലെ ദൈവരാജ്യത്തിലേക്ക് തിരിഞ്ഞ് മനസ്സ് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ദൈവരാജ്യത്തിലേക്ക് തിരിയുന്നതിന് വേണ്ടിയാണ് ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും യേശു ശുശ്രൂഷകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ കാലത്തും ഈ ചോദ്യങ്ങളുണ്ടായിരുന്നു, എന്തുകൊണ്ട് എല്ലാവരെയും സുഖപ്പെടുത്തുന്നില്ല, ധ്യാനത്തിന് വരുന്ന എല്ലാവരും സുഖം പ്രാപിക്കുന്നില്ലല്ലോ, എന്തുകൊണ്ട് അടുത്തുള്ള ആശുപത്രിയിൽ പോയി സുഖപ്പെടുത്തുന്നില്ല, എന്തുകൊണ്ട് ഇങ്ങനെ ചിലർ മാത്രം സൗഖ്യം പ്രാപിക്കുന്നു. അതിന് യേശു നൽകുന്ന ഒരു ഉത്തരമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 4:23 തിരുലഗതം, അവൻ അവരോട് പറഞ്ഞു, വൈദ്യ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. എന്താ വെല്ലുവിളിക്കുക? യേശു പറയാണ്, നിങ്ങൾ എന്നെ വെല്ലുവിളിക്കും, നീ കഫർനാമിൽ ചെയ്ത അതേ അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്ത് നിന്റെ ശക്തി വെളിപ്പെടുത്തുക, നിന്റെ ഷോ കാണിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വെല്ലുവിളിക്കും എന്ന് ഈശോ തന്നെ അവരുടെ മുഖത്ത് നോക്കി പറയുകയാണ്. വൈദ്യ നീ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ദൈവവചനം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പിശാച് സംസാരിക്കും. ദൈവവചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ മനുഷ്യനായി അവതരിച്ച വചനമായി എന്നെ നിങ്ങൾ വെല്ലുവിളിക്കുമെന്ന് ഈശോ പറയുകയാണ്. വൈദ്യ നീ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് നീ കഫർനാമിൽ ചെയ്ത അതേ അത്ഭുതങ്ങൾ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് നിങ്ങൾ പറയും. അതിനുശേഷം ഈശോ ഒരു മറുപടി കൊടുക്കുകയാണ്, 25-30 ലഘുതങ്ങൾ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സറപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. തന്നിഷ്ടം അനുസരിച്ച് ഓടി നടന്ന് ഇങ്ങനെ നമ്മൾ ഒരു വലിയൊരു ക്ഷാമം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടായിക്കഴിയുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ക്യാമ്പിൽ നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നത് പോലെ ഓടി നടന്ന് അങ്ങനെ കൊടുക്കുന്ന പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കണ എന്തെങ്കിലും ഒരു പരിപാടിയല്ല. ദൈവവചന ശുശ്രൂഷയുടെ സമയത്ത് നടക്കുന്ന രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും ദൈവം അയക്കുന്നിടത്തേക്ക് പോവുക, ദൈവം പറയുന്ന വചനങ്ങൾ പ്രഘോഷിക്കുക. അപ്പോൾ ആ വചനങ്ങൾ ദൈവമാണ് അയച്ചത് എന്നതിൻ്റെ അടയാളമായി ദൈവം ആ വചനത്തെ കൺഫേം ചെയ്ത് അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്ത് വചനം സ്ഥിരീകരിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അന്ന് സറപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്ക് അല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. എല്ലാ വിധവകളുടെയും പട്ടിണി തീർക്കുന്നതായിരുന്നില്ല ഏലിയയുടെ ദൗത്യം, ദൈവത്തിൻ്റെ ദൂതുകളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു ഏലിയയുടെ ദൗത്യം. പട്ടിണി പാവങ്ങളുടെ സമുദ്ധാരണം ആയിരുന്നില്ല ഏലിയയുടെ ദൗത്യം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുപോലെ വീണ്ടും യേശു പറയുകയാണ്, ഏലീഷായുടെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാൻ അല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുക എന്ന ഒരു കാര്യമായിരുന്നില്ല ഏലീഷായുടെ ദൗത്യം. നാടായ നാടെല്ലാം നടന്ന് കുഷ്ഠരോഗികളായി കുഷ്ഠരോഗികളെ മുഴുവൻ കണ്ടുപിടിച്ച് അവരെ സുഖപ്പെടുത്തി അവരങ്ങനെ സന്തോഷിപ്പിച്ച് നടക്കുക, ഇതായിരുന്നില്ല ഏലീഷ പ്രവാചകന്റെ ദൗത്യം. ദൈവത്താൽ അയക്കപ്പെട്ട ഏലീഷായിക്ക് ദൈവത്താൽ നിയുക്തമായൊരു ദൗത്യമുണ്ടായിരുന്നു. ആ ദൗത്യം നിർവഹണത്തിനിടയിൽ തന്നെ ദൈവമാണ് അയച്ചത് എന്നതിൻ്റെ അടയാളമായി ശുശ്രൂഷകളിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അത്ഭുത പ്രവർത്തനമല്ല ഒരു ദൈവദാസന്റെ ജീവിത ദൗത്യം, നാട്ടിലെ മുഴുവൻ രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളതല്ല ഒരു ദൈവ ശുശ്രൂഷകന്റെ ജീവിത ദൗത്യം. രാജ്യത്തിൻ്റെ വചനം പ്രസംഗിക്കുക, രാജ്യത്തിൻ്റെ വചനം പ്രസംഗിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിറിയക്കാരനായ നാമാൻ അല്ലാതെ മറ്റൊരു കുഷ്ഠരോഗിയും എലീഷയുടെ കാലത്ത് എലീഷ സുഖപ്പെടുത്തിയില്ല. ഏലീഷയെ അതിനയച്ചിട്ടില്ല, ദൈവമാണ് സുഖപ്പെടുത്തുന്നത്. വീണ്ടും
തുടർന്ന് പറയുകയാണ് 28 മുതലുള്ള തിരുലഗതങ്ങൾ. ഇത് കേട്ടപ്പോൾ സിനഗോഗയിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്തിരുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. അവനെ കൊല്ലാനുള്ള ദേഷ്യം, യേശുവിനെ കൊല്ലാനുള്ള ദേഷ്യമാണ് തോന്നിയത്. മലയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ അവനെ കൊണ്ടുപോയി എന്ന് പറയുന്നത്. ഇന്നും കർത്താവിൻ്റെ വചനം പ്രസംഗിക്കപ്പെടുകയും ആ വചനങ്ങളെ കർത്താവ് അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുമ്പോൾ കൊല്ലാനുള്ള ദേഷ്യം ഹൃദയങ്ങളിൽ ഉത്ഭൂതമാകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുവിശേഷത്തോടും നമ്മുടെ കർത്താവിനോടും മല്ലടിക്കുന്ന അരൂപിയാണ് ഹൃദയങ്ങളിൽ ഇരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.